ഹലോ, ഷെറീസ് വേ ഓഫ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി 7 eggs കേട്ടോ ഞാൻ എടുക്കുന്നത്. 7 eggs പൊട്ടിച്ച് ഒഴിക്കാം. ഇനി നമുക്ക് ഒരു ബീറ്റർ യൂസ് ചെയ്ത് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 2.5 tbsp പാലെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചക്കരയാണ്. ഞാനിവിടെ പനം ചക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/2 cup എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നന്നായി ഒന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ശർക്കരയൊക്കെ നന്നായി ഇതിൽ അലിഞ്ഞിട്ട് കിട്ടണം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏലക്കായൻ്റെ പൊടിയാണ്. ഞാനിവിടെ 1/2 tsp എടുത്തിട്ടുള്ളത്. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കാഷ്യൂനട്ട്സും റേസിൻസാണ്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഗീ ഇട്ട് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാഷ്യൂനട്ടൊക്കെ ഒരു ബ്രൗൺ കളറാവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് റൈസിൻസ് ആണ്. അതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കാഷ്യൂനട്ട്സും റൈസിൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ ബൗളാണ്. ഇതുപോലുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ എഗ്ഗിൻ്റെ ബാറ്റർ പൊട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. എല്ലായിടത്തേക്കും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കാഷ്യൂനട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു റിങ്ങ്, ചെറിയൊരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് നമ്മൾ ഈ ബാറ്റർ വെക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. പുറത്തേക്ക് ആവി പോവാത്ത രൂപത്തിൽ മൂടി വെച്ച് കൊടുക്കാം. നമുക്കൊരു 10 minutes കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടും നമ്മുടെ കിണ്ണത്തപ്പം. 10 minutes ആയിട്ടുണ്ട്. ഒന്നത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ഫോർക്കേറ്റൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇവിടെ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്നും ക്ലിക്ക് ചെയ്യണേ.